പൊട്ടിച്ചിരിച്ചു പറയുകയാണവൾ, പൊട്ടനാണല്ലോ ഭവാൻ ഇന്നു മിത്രമേൽ. കൊള്ളുകില്ലൊന്നിനും നിങ്ങളെ ഇത്തരം, പൊള്ളത്തരങ്ങളാൽ തൃപ്തിപ്പെടില്ല ഞാൻ. ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബിഗിനിങ്ങിലേക്ക് സ്വാഗതം. ഞാൻ നിങ്ങളുടെ കൂട്ടുകാരൻ ബിബിൻ. ഇന്ന് നമുക്ക് ശ്രീ മാധവൻ അയ്യപ്പത്തിൻ്റെ ബസ് സ്റ്റോപ്പിൽ എന്ന കവിതയുടെ ആസ്വാദനം നോക്കാം. ശ്രീ മാധവൻ അയ്യപ്പത്ത്, അദ്ദേഹം 1934 ഏപ്രിൽ 24 തൃശൂർ ജില്ലയിലാണ് ജനിച്ചത്. മലയാള കവിതയെ ആധുനികതയിലേക്ക് നയിക്കുന്നതിൽ അദ്ദേഹം മുഖ്യ പങ്ക് വഹിച്ചു. നാഗരികതയുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുകയും വിമർശിക്കുകയും ചെയ്ത കവിയായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ബസ് സ്റ്റോപ്പിൽ, അതേപോലെ മണിയറയിലേക്ക്, പ്രതിമയുടെ മുമ്പിൽ തുടങ്ങിയ കവിതകൾ ഒട്ടേറെ ചർച്ച ചെയ്യപ്പെട്ടവയാണ്. ഇനി നമുക്ക് ബസ് സ്റ്റോപ്പിൽ എന്ന കവിതയിലേക്ക് കടക്കാം. കവി ബസ് കാത്ത് നിൽക്കുകയാണ്. രാത്രിയാവാറായി. സൂര്യൻ വരച്ച ചിത്രങ്ങളെല്ലാം മാഞ്ഞു പോയിരിക്കുന്നു. സൂര്യൻ്റെ ആ വെളിച്ചത്താൽ നമുക്ക് വളരെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നു. സൂര്യൻ മറഞ്ഞു പോകുമ്പോൾ, ഇരുട്ടാകുമ്പോൾ ആ ചിത്രങ്ങളെല്ലാം മറഞ്ഞു പോകുന്നു. അത്ര മനോഹരമായി സൂര്യൻ വരയ്ക്കുന്ന ചിത്രങ്ങളായി നാം കാണുന്ന ദൃശ്യങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണ് കവിത തുടങ്ങുന്നത്. പിന്നീട് കവി തൻ്റെ അടുത്തുള്ള, താൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയാണ്, ബസ് വരുമെന്ന് ചിന്തിച്ച് നിൽക്കുമ്പോൾ അടുത്തുള്ള കാഴ്ചകളെല്ലാം കവി വർണ്ണിക്കുന്നുണ്ട്. അടുത്ത് തന്നെ ഒരു ചെരുപ്പ് കുത്തിയെ കാണാം. ഇവിടെ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമുക്ക് മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. ചെരുപ്പ് എത്രയേറെ ജീവിതയാത്ര പിന്നിട്ടിട്ടാണ് ഓരോ ചെരുപ്പും ചെരുപ്പ് കുത്തിയുടെ അടുത്തെത്തുന്നത്. പിന്നീട് കവി കാണുന്ന ഒരു രാഷ്ട്രീയക്കാരനെ കാണുന്നു. സ്വയം വെളിച്ചപ്പാടാവാൻ ശ്രമിക്കുന്ന ആധുനിക ലോകത്തെ രാഷ്ട്രീയക്കാരുടെ പൊള്ളത്തരങ്ങളെ തുറന്നു കാട്ടുന്നു ഈ വരി. കവി ഒരു കളിപ്പാട്ടം വിൽക്കുന്ന വൃദ്ധനെ കാണുന്നുണ്ട്. വൃദ്ധനാണെങ്കിലും ജീവിതത്തിൻ്റെ അവശതകൾക്കിടയിലും കളിപ്പാട്ടം വിറ്റ് ജീവിതത്തിൻ്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുന്ന ജീവിതത്തിൻ്റെ ഒരു ദൃശ്യമാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. പിന്നീട് മതിലിനുള്ളിൽ ഒരു പെൺകുട്ടി തൻ്റെ നായയെ ഓമനിക്കുന്ന ചിത്രവും കവി വളരെ മനോഹരമായി വർണ്ണിക്കുന്നു. ഇത്തരത്തിലുള്ള ജീവിതയാത്രകളും ജീവിത പ്രാരാബ്ദങ്ങളിലും ഒന്നും പങ്കാളികളാവാതെ ആധുനിക ജീവിതത്തിൻ്റെ, നാഗരിക ജീവിതത്തിൻ്റെ പ്രതിനിധിയായ അവൾ തൻ്റെ നായയെ ഓമനിച്ച് സുഖം കണ്ടെത്തുകയാണ്. അവൾക്ക് പുറമേയുള്ള മറ്റ് പരുക്കൻ മട്ടുകളോ പ്രാരാബ്ദങ്ങളോ ഒന്നും അവർക്കറിയില്ല. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ച് അതൊന്നും ഒരു കുഴപ്പമല്ല എന്ന് ഇവിടെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ കവി ആകാശത്തെ താരകൾ കവിയുടെ നെറ്റിയിൽ ചുംബിക്കുന്നോ എന്ന് കവിയെ കൊണ്ട് തോന്നിപ്പിക്കുമാറ് വളരെ മനോഹരമായ ഒരു ഗാനത്തിൻ്റെ ഒരു ലഹരിയിൽ കവി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരു പെൺകുട്ടി കവിയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പോൾ ആരാണത് എന്ന് അറിയാനുള്ള കൗതുകത്തോടെ കവി നോക്കുകയാണ്. അപ്പോൾ ഒരു സുന്ദരി കവിയുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പോൾ അവളെ കണ്ട് കവിക്കൊരു ആവേശമുണ്ടാകുന്നു. കവി അവളെ ഒന്ന് പുണരാൻ വേണ്ടി അവളുടെ അടുത്തേക്ക് പോവുകയാണ്. അപ്പോൾ പെട്ടെന്ന് അവളൊരു പാട്ട് പാടുന്നു. ആടാം ഞാൻ നാണയ പത്രം അടുക്കി വെച്ച് ആ കമ്രമായൊരു വേദി തീർത്താൽ എന്ന്. അപ്പോൾ പണം ലഭിക്കുകയാണെങ്കിൽ സ്വന്തം സൗന്ദര്യവും ശരീരവും വരെ വിൽക്കാൻ ഞാൻ തയ്യാറാണ് എന്ന് പറയുന്ന ഒരു സ്ത്രീയെ, അല്ലെങ്കിൽ ഒരു നാഗരിക സംസ്കാരത്തെ നമുക്കിവിടെ കാണാം. അപ്പോൾ നാഗരിക സംസ്കാരത്തിൻ്റെ ഒരു പ്രതിനിധിയായ ആ സ്ത്രീ സ്വന്തം സുഖത്തിന് വേണ്ടി, അല്ലെങ്കിൽ പണത്തിന് വേണ്ടി മാത്രം എന്തും ചെയ്യാൻ തയ്യാറാകുന്ന ഒരു നാഗരിക ജീവിതത്തിൻ്റെ ഒരു പ്രതിനിധിയായിട്ട് ഒരു പെൺകുട്ടി കടന്നു വരികയാണ്. പക്ഷേ കവിക്ക് മനസ്സിലാവുന്നില്ല, നാഗരിക ജീവിതത്തിൻ്റെ പൊള്ളത്തരങ്ങളെ കവിക്ക് ഒട്ടും പരിചയമല്ല എന്ന് തോന്നുന്നു. അപ്പോഴാണ് അവൾ പിന്നെയും പറയുകയാണ്, പൊട്ടിച്ചിരിച്ചുകൊണ്ട് അവൾ പറയുകയാണ്, പൊട്ടനാണല്ലോ ഭവാൻ, ഇത്തരം പൊള്ളത്തരങ്ങളിലൊന്നും ഞാൻ തൃപ്തിപ്പെടുകയില്ല. ഇങ്ങനെയുള്ള സ്നേഹപ്രകടനങ്ങൾ, അല്ലെങ്കിൽ വികാരങ്ങൾ, യഥാർത്ഥ പ്രണയം, നിഷ്കളങ്കത, ഇതൊന്നും നാഗരിക ജീവിതത്തിന് തീരെ ഇഷ്ടപ്പെടുകയില്ല. നാഗരിക ജീവിതം കൊതിക്കുന്നത് പണമാണ്. പണം ലഭിക്കാനായി എന്തും ചെയ്യാൻ അവർ തയ്യാറാണ്. അപ്പോൾ നാം കാണുന്ന ആധുനിക ജീവിതത്തിൽ നമ്മൾ കാണുന്ന ആഡംബരങ്ങൾ, നിറങ്ങൾ, വസ്തുക്കൾ, വസ്ത്രങ്ങൾ, അങ്ങനെ നമ്മളെ മോഹിപ്പിക്കുന്ന പല വസ്തുക്കളുമുണ്ട്. ഇവയൊന്നും നമുക്ക് സ്നേഹം കൊണ്ടോ, അല്ലെങ്കിൽ നമ്മുടെ നിഷ്കളങ്കമായ വികാരം കൊണ്ടോ നമുക്കിവയൊന്നും ലഭിക്കില്ല. അവയെല്ലാം പണം കൊടുത്താൽ മാത്രമേ ലഭിക്കൂ. അതാണ് ഈ വരികളിലൂടെ തെളിഞ്ഞ് വരുന്നത്. അപ്പോൾ കവി പെട്ടെന്ന് തൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് ഓർക്കുകയാണ്. തനിക്ക് ബസ് കിട്ടുമോ എന്ന് ഉള്ള ആലോചനയാൽ അടുത്തുള്ള കൽത്തൂണിലേക്ക് കവി നോക്കുന്നു. അപ്പോൾ അവിടെ എഴുതി വച്ചിരിക്കുന്നു,
പാടില്ല പോകുവാൻ ബസ്സുകൾ അപ്പുറം പാദചരന്മാർക്ക് മാത്രമാണ് ഈ വഴി കാൽനട യാത്രക്കാർക്ക് മാത്രമാണ് ഈ വഴി ഈ വഴി വണ്ടികളൊന്നും പോവരുത് എന്നാണ് അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്റെ സ്വന്തം ലക്ഷ്യം മറന്നുകൊണ്ട് മനുഷ്യൻ ആധുനിക മനുഷ്യൻ അവന്റെ ചുറ്റുമുള്ള പ്രലോഭിപ്പിക്കുന്ന പലതരം വസ്തുക്കളിലേക്കും സാമഗ്രികളിലേക്കും ചുറ്റുമുള്ള മോഹിപ്പിക്കുന്ന സൗന്ദര്യത്തിലേക്കും ആകൃഷ്ടനായി സ്വന്തം വഴി മറന്നുപോകുന്നു അവിടെ യഥാർത്ഥ വികാരങ്ങളോ യഥാർത്ഥ സ്നേഹമോ അവിടെയില്ല അവിടെ ആഡംബരവും പണവും സ്വന്തം കാര്യവും എന്നുള്ള ചിന്ത മാത്രമേ അവിടെ ഉള്ളൂ അപ്പോൾ ഇത്തരത്തിലുള്ള നാഗരിക സംസ്കൃതിയുടെ ഒരു പൊള്ളത്തരത്തെയാണ് ഈ കവിത മുന്നോട്ട് വയ്ക്കുന്നത് എന്ന് കാണാം അപ്പോൾ ഈ കവിതയെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന മറ്റൊരു കവിത നമ്മുടെ കുറ്റിപ്പുറത്ത് കേശവൻ നായരുടെ ഗ്രാമീണ കന്യക എന്ന കവിതയാണ് അതിൻ്റെ ആസ്വാദനം ഞാൻ അവതരിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ ആ വീഡിയോ കാണുക ഇതിൻ്റെ അടിയിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കാം അപ്പോൾ മറ്റൊരു മനോഹരമായ വീഡിയോയുമായി ന്യൂ ബിഗിനിങ് വീണ്ടും വരും